ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ ഇന്നത്തെ വിഭവം എന്താണെന്ന് മനസ്സിലായില്ലേ? അവിയലാണ്. ഇത് സദ്യക്കൊക്കെ നമ്മൾ തയ്യാറാക്കിയെടുക്കില്ലേ, സദ്യയ്ക്ക് കഴിക്കുന്ന അവിയലിൻ്റെ അതേ രുചിയിൽ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. നോക്കൂ, ഞാനിവിടെ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് കായ, മത്തങ്ങ, മുരിങ്ങക്കായ, ചേന, ഈ നാലായിട്ട് ഞാൻ ഇത്തിരി അധികം എടുത്തിട്ടുണ്ട്. വലിയ ബൗള് നോക്കിയിട്ട് ഓരോ ബൗൾ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ബീൻസ്, ഇത് നടുമുറിച്ചെടുക്കുക, പടവലങ്ങ, പിന്നെ കുമ്പളങ്ങ, ക്യാരറ്റ്, ഇതൊക്കെ ഞാൻ ചെറിയ ബൗളിലെടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും അവിയൽ തയ്യാറാക്കുമ്പോൾ എടുക്കാവുന്നതാണ്. ഇനി അരപ്പ് തയ്യാറാക്കാനായിട്ട് നാളികേരം, ഒരു നാളികേരം ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു 10 പച്ചമുളക്, ഒരു 2-4 അല്ലി, ചുവന്നുള്ളി, ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനത് ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കിയെടുക്കാൻ, കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൻ്റെ ഈ കഷ്ണങ്ങൾ ഈ ഒരു ഓർഡറിൽ നിരത്തിയിടുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചേന ഇട്ട് കൊടുത്തു, പിന്നെ മത്തങ്ങ, അതായത് അധികം എന്തോ ഉടഞ്ഞു പോവാത്ത കഷ്ണങ്ങൾ ഏറ്റവും താഴെ ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ കായ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൽ ഒട്ടും വെള്ളം യൂസ് ചെയ്യുന്നില്ല നമ്മൾ, വെളിച്ചെണ്ണയിലാണ് ഇത് കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് ആവി തട്ടുമ്പോഴേക്കും വേവുന്ന കഷ്ണങ്ങൾ ഏറ്റവും മേലിട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഈ ക്യാരറ്റ്, ബീൻസ്, അതുപോലെ നമ്മളെ എന്താ മുരിങ്ങക്കായ, ഈ ഐറ്റങ്ങളൊക്കെ പെട്ടെന്ന് ഒന്ന് സ്റ്റീം ആവി കയറുമ്പോഴേക്കും പെട്ടെന്ന് വെന്ത് കിട്ടുന്ന കഷ്ണങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഏറ്റവും മേലിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചേനയും മത്തങ്ങയാണ് ഏറ്റവും താഴെ ഇട്ട് കൊടുത്തത് ഞാൻ. ഇനി ഈ ഒരു ഓർഡറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഇനി ഈ കഷ്ണങ്ങളുടെയൊക്കെ ഏറ്റവും മുകളിലായിട്ട് കറിവേപ്പില കുറച്ച് അധികം തൂവി കൊടുക്കുക. അപ്പോൾ കറിവേപ്പിലയ്ക്ക് ഒഴിച്ചു കൂടാനാവാത്തൊരു സ്ഥാനം അവിയലിൽ റെസിപ്പിയിലുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കറിവേപ്പിലയുടെ മണം ഇതിലേക്ക് നല്ല സ്മെല്ല് നൽകുന്ന, നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് നൽകുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇതൊരു ടിപ്പാണ്, അവിയൽ വയ്ക്കുമ്പോൾ എല്ലാവരും കുറച്ചധികം കറിവേപ്പില ഇടാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മളിതിൻ്റെ ഏറ്റവും മേലെയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഏകദേശം ഒരു 6 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ചധികം അവിയൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് കുറച്ച് കുറവ് കഷ്ണം ഇത്രയും അധികം ഇല്ലെങ്കിൽ ഇതിൻ്റെ പകുതി ഇൻഗ്രീഡിയൻസ് എല്ലാം അത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതിയോ കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഓൾറെഡി ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക, ഫുള്ളാക്കി വെക്കരുത്, നന്നായി കുറച്ച് വെക്കും വേണ്ട. അടിയിലൊന്നും പിടിക്കില്ല, നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണമല്ലേ. അപ്പോൾ ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മേലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി 1 ടേബിൾ സ്പൂണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പച്ചമുളകിൻ്റെ എരിവ് ഉള്ളതല്ലേ, അപ്പോൾ അതിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഈ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കുറവ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് കഷ്ണത്തിൽ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് തയ്യാറാക്കിയെടുക്കുക കേട്ടോ. ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അരപ്പൊന്ന് മിക്സിയിൽ ഗ്രൈൻഡറിലിട്ട് കൊടുത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ അമ്മി ഉണ്ടെങ്കിൽ അമ്മിയിൽ ഒതുക്കുകയാണ് നല്ലത്, അപ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് മിക്സിയിൽ ഒതുക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം. അതായത് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലോട്ട് കറക്കി കൊടുത്തിട്ട് എടുത്താൽ മതി. ഒരുപാട് അരച്ചെടുക്കരുത്, നമ്മൾ ചതച്ചെടുക്കില്ലേ അമ്മിയിൽ ചതച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിലാണ് നാളികേരം കിട്ടേണ്ടത്. അപ്പോൾ നോക്കൂ, ഒട്ടും അരഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തോ നോക്കാം. അപ്പോൾ നമ്മൾ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് അതേപോലെ മൂടി വെച്ചിരിക്കുമായിരുന്നു, ഇളക്കി കൊടുത്തിരുന്നില്ല. ഇനി നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ അടിയിലത്തെ ചേന കഷ്ണമൊക്കെ നന്നായി വെന്തിട്ടുണ്ടാവും വെളിച്ചെണ്ണയിൽ. ഇനി നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. പതുക്കെ ഇളക്കി കൊടുത്താൽ മതി, കഷ്ണങ്ങളൊന്നും വെന്തോ അടഞ്ഞു പോകരുത്. അടിയിലെ കഷ്ണങ്ങളൊക്കെ ഒന്ന് മേലക്കാക്കുക, മേലെ നിന്നുള്ളതൊക്കെ താഴേക്കാക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ എനിക്കിതൊരു ഡീപ്പായിട്ടുള്ള പാത്രം ആയതുകൊണ്ട് ഇളക്കാനായിട്ട് ഇത്തിരി പ്രയാസമുണ്ട്. നമുക്ക് കടായിയോ അല്ലെങ്കിൽ ഈ ഉരുളി പോലത്തെ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി അനായാസമായിട്ട് ഇളക്കി യോജിപ്പിക്കാനായിട്ട് പറ്റും. ഈ കഷ്ണത്തിൻ്റെ വേവ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള വേവിലെടുക്കാം. ചിലർക്ക് ഇതിങ്ങനെ നല്ല തീരെ ഉടയാണ്ടിരിക്കണതായിരിക്കും ഇഷ്ടം. ചിലർക്ക് ഇത് ഒന്നുകൂടി ഒന്ന് ഉടഞ്ഞ് ചേർന്നിട്ടുള്ള കഷ്ണങ്ങളായിട്ടിരിക്കണതായിരിക്കും ഇഷ്ടം. അപ്പോൾ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് കഷ്ണം വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ചേനയും മത്തങ്ങയൊക്കെ വെന്ത്
നന്നായി ഉടഞ്ഞ് ചേർന്ന രീതിയിലുള്ളതാണ് ആക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മുരിങ്ങക്കായും ഉടഞ്ഞ് പോകരുത്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് കൂടി ചേർന്ന് നന്നായി സ്റ്റീം വരണം കേട്ടോ. നന്നായി ആവി വന്നാൽ മാത്രമേ തൈര് ഒഴിച്ചു കൊടുക്കുള്ളൂ നമ്മൾ. അപ്പോൾ ചിലർ മാങ്ങ ഇട്ട് കൊടുക്കും, പുളിക്ക് വേണ്ടി തക്കാളി ചേർക്കുന്നവരുണ്ട്. അതിനേക്കാളൊക്കെ രുചി നമുക്ക് തൈര് ചേർക്കുമ്പോഴേനെയാണ്. അധികം പുളിയില്ലാത്ത തൈര് നോക്കിയിട്ട് എടുക്കണം തൈര് ചേർക്കുമ്പം. അപ്പോൾ ഈ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. കഷ്ണത്തിലൊക്കെ ഉപ്പ് നോക്കി ആവശ്യത്തിന് പാകത്തിന് ഇട്ട് കൊടുക്കുക. അരപ്പ് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ കുറച്ച് വേപ്പില കൂടി ഇതിൻ്റെ മേലിട്ടിട്ട് ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നന്നായി സ്റ്റീം വരുമ്പോൾ ആ വേപ്പിലയുടെ മണം കൂടി അതിൽ പിടിച്ചിട്ട് നല്ല ഒരു സ്മെല്ല് വരും കേട്ടോ. അപ്പോൾ മൂടി വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ അരപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് പുളിക്കനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ടേബിൾ സ്പൂണ് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുളിക്കനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. എൻ്റെ ഇപ്പോൾ ഒരു മീഡിയം പുളിയുള്ള തൈര് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷവും പുളിയും ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. തൈര് ഒഴിച്ചതിന് ശേഷം ഇനി തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് സ്റ്റീം വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒക്കെ എല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മേലെ പച്ച വെളിച്ചെണ്ണ 1 ടീസ്പൂണ് മതി. എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി വെളിച്ചെണ്ണയിൽ വേവിച്ചെടുക്കുന്ന പച്ചക്കറികളാണ്. അതുകൊണ്ട് ഒരുപാട് വെളിച്ചെണ്ണയൊന്നും മേലെ ഒഴിക്കേണ്ട. 1 ടീസ്പൂണ് വെളിച്ചെണ്ണ മേലെ ഒന്ന് തൂവി കൊടുക്കുക. ഒപ്പം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 സെക്കൻഡ് നേരം കൂടി ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. ഇത്തവണ നമുക്ക് കൊറോണ കാരണം ആഘോഷങ്ങളും മാർപ്പ് വിളികളൊന്നും ഇല്ലെങ്കിലും കുഞ്ഞൊരു സദ്യവട്ടമൊക്കെ നമ്മൾ എന്തായാലും വീട്ടിൽ തയ്യാറാക്കാതിരിക്കില്ല. അപ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് അവിയൽ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട റെസിപ്പീസൊക്കെ ഒന്ന് ഷെയർ ചെയ്തിടുക. ഇനി അടുത്ത റെസിപ്പിയുമായി കാണാം. ടേക്ക് കെയർ. ബൈ. Thank you.